ഹായ് മക്കളെ ഇന്നത്തെ മലയാളം ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോയത് ദൃക്സാക്ഷി വിവരണം അഥവാ തത്സമയ വിവരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ദുക്സാക്ഷി വിവരണം കേട്ടു ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരവുമായി ബന്ധപ്പെട്ട ഒരു ദുക്സാക്ഷി വിവരണം കേട്ടു കൂടാതെ ഏതാനും കുട്ടികളുടെ നാരങ്ങാ പെരുക്കൽ മത്സരത്തിൻ്റെയും തത്സമയ വിവരണം നമ്മൾ കേട്ടു ഇതിൽ നിന്നും ദിക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം എന്താണെന്ന് മനസ്സിലായല്ലോ എന്താണ് ദിക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം ഒരു സംഭവം അത് കളിയാകാം അല്ലെങ്കിൽ മത്സരമാകാം അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നടത്തുന്ന വ്യക്തമായ വിവരണം അതാണ് എന്ത് തത്സമയ വിവരണം ഇനി ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് വിവരിക്കണം കേൾക്കുന്ന ആൾക്ക് നേരിൽ കാണുന്ന പ്രതീതി ഉണ്ടാകണം ചടുലമായ ഭാഷാപ്രയോഗം വേണം ലളിതവും ആസ്വാദ്യകരവുമായ ഭാഷ ഉപയോഗിക്കണം സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകരുത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനായി തന്ന പ്രവർത്തനം ഇതായിരുന്നു നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ ദിക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം തയ്യാറാക്കുക ഇത് നമ്മുടെ പാഠപുസ്തകം പേജ് നമ്പർ അൻപത്തി നാലിൽ ഉള്ള പ്രവർത്തനമാണ് വള്ളംകളിയുടെ തത്സമയ വിവരണം കേട്ടുവല്ലോ ഇതുപോലെ സ്കൂളിൽ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കും ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അക്കാലവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടക്കുന്ന ഒരു വടംവലി മത്സരമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ദുക്സാക്ഷി വിവരണം ഒന്ന് നോക്കാം ആവേശകരമായ വടംവരി മത്സരത്തിന് നമ്മുടെ വിദ്യാലയ മൈതാനം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് നാലാം ക്ലാസ് എ ഡിവിഷനിലെ കുട്ടികളുടെയും ബി ഡിവിഷനിലെ കുട്ടികളുടെയും വടംവരി മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും രണ്ട് ക്ലാസ്സുകളിലെയും ആൺകുട്ടികളാണ് ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് ഇതാ കളിക്കാരെല്ലാം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരു ടീമുകളും മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിഗംഭീരമായ വടംവലി മത്സരം കാണാൻ ഗ്രൗണ്ടിനു ചുറ്റും കുട്ടികൾ കാത്തു നിൽക്കുകയാണ് വടംവലി ആരംഭിക്കുവാനുള്ള വിസിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അഭിരാം ക്യാപ്റ്റനായ നാല് എയിലെയും അർജുൻ ക്യാപ്റ്റനായ നാല് ബിയിലെയും കുട്ടീമുകൾ വളരെ ആവേശകരമായി വടംവലിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് ടീമാണ് വിജയത്തിലെത്തുന്നതെന്ന് പ്രവചിക്കാൻ കഴിയുന്നില്ല രണ്ടു ടീമുകളും തുല്യ ശക്തികളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതാ ഇപ്പോൾ നാല് എ ടീം വടംവരിയിൽ തങ്ങളുടെ മുന്നേറ്റം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ല നാല് ബി ആണ് ഇപ്പോൾ മുന്നേറുന്നത് കുട്ടികൾ കൂടി നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതെ നാല് ബി തന്നെ നാല് ബി തന്നെയാണ് മുന്നേറ്റം കാഴ്ചവെക്കുന്നത് ഇതാ നാല് ബി ഇന്നത്തെ വടംവലി മത്സരത്തിൽ ഒന്നാം റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ഇങ്ങനെയുണ്ടായിരുന്നു വടംവലിയുടെ തത്സമയ വിവരണം വടംവലി കണ്ടതുപോലെ തോന്നിയോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കളിക്കുന്ന ഒരു കളിയുടെ തത്സമയ വിവരണം ഇതുപോലെ തയ്യാറാക്കി ബുക്കിൽ എഴുതുക എന്നതാണ് ഓക്കെ പ്രവർത്തന മാഹാത്മ്യം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തികളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രവർത്തനവും തന്നിരുന്നു ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ അൻപത്തി നാലിൽ ഉള്ള പ്രവർത്തനം തന്നെയാണ് നമുക്ക് അന്ന് ചേർത്ത് വരച്ച് നോക്കാം ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ കേരള സിംഹം പഴശ്ശിരാജ ഇത് ക്രമമായി എഴുതിയിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ കേരള സിംഹം പഴശ്ശിരാജ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനായി തന്നത് പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യുക പുതിയ ഒരു ക്ലാസ്സുമായി അടുത്ത ദിവസം വീണ്ടും കാണാം